പെരിയാറിലെ വാർത്തയിലേക്ക് വരികയാണ്. അവിടുത്തെ മത്സ്യക്കുരുതിയിൽ വിശദമായ അന്വേഷണം നടത്താൻ ഏഴംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. കുഫോസ് ഫിഷറീസ് വകുപ്പ് ജോയിന്റ് ഡയറക്ടർ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം. റിയ അതിൻ്റെ വിവരങ്ങൾ നൽകും. റിയ, നേരത്തെ കടലാസിൽ ചില ഉറപ്പുകൾ നൽകിയിരുന്നു. എന്തായാലും ഈ ഒരു സമിതിയെ തീരുമാനിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വേഗത്തിൽ തന്നെ അവർ ഈ കാര്യങ്ങളിൽ പരിശോധിച്ച് വേണ്ട ഒരു റിപ്പോർട്ടും നടപടികളും ശുപാർശ ചെയ്യുമെന്ന് കരുതാം അല്ലേ? ദിവിഷ, നേരത്തെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഈ എം എൽ എമാരും ജനപ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ ചില ഉറപ്പുകൾ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും, കമ്പനികൾക്കെതിരെ നടപടി ഉണ്ടാകും, നഷ്ടപരിഹാരം നൽകും തുടങ്ങിയ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് സമരത്തിൽ നിന്നവർ താൽക്കാലികമായി മാറിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ വിശദമായ അന്വേഷണം നടത്താൻ വേണ്ടി കുഫോസ് ഒരു ഏഴംഗ സമിതിയെ നിയോഗിച്ചത്. ഫിഷറീസ് വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു സമിതിയെ നിയോഗിച്ചത്. രണ്ട് ദിവസത്തിനകം തന്നെ ഈ മത്സ്യക്കുരുതിയുടെ കാരണം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കുഫോസ് വൈസ് ചാൻസലർ ഉത്തരവ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഒരു റിപ്പോർട്ട് നൽകാൻ കുഫോസ് ഒരു സമിതിയെ നിയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം, അതോടൊപ്പം തന്നെ ഈ സർക്കാരിലേക്ക് ഏഴ് ദിവസത്തിനകം തന്നെ ഈ നാശനഷ്ടം സംഭവിച്ച കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് നൽകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുഫോസിന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ കളക്ടർ നിയോഗിച്ച സമിതി കൂടി നാളെ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് കടക്കും. അവിടെയടക്കം സന്ദർശിച്ച് മറ്റു നടപടിയിലേക്ക് പോകാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ശരി ശരി, റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്. പെരിയാറിലെ കൂട്ടക്കുരുതിയെ കുറിച്ച് അന്വേഷിക്കാൻ സമിതി രൂപീകരിച്ചിരിക്കുന്നു. വേഗത്തിൽ തന്നെ റിപ്പോർട്ടിലേക്കും നടപടികൾ ശുപാർശ ചെയ്ത് അത് നടപ്പാക്കുന്നതിലേക്ക് കൂടി കടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.